Hello friends, web designing tutorials like swagatham. Kazhinja class il nammal padichathu HTML de basic tag gale kurichana. Adayide HTML page engane create cheyam, adile title engane kodukkam, headings um paragraphs okke engane kodukkam ennulla karyangal nammal padichu. Adine shesham nammal line break kodukkunnathu, horizontal ruler kodukkunnathu, superscript, subscript, bold, italics, underline ennulla karyangalokke nammal പഠിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ മാക്സിമം, അതായത് കോഡിംഗ് എന്നുള്ളത് നിങ്ങൾ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് പഠിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഒരു തവണ നിങ്ങൾ ചെയ്ത് മനസ്സിലായി എങ്കിൽ തന്നെ വീണ്ടും നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ കുറേ തവണ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ടാഗ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കോഡ് നമുക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ടൈപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ടാഗുകളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റേ ഒരു കാര്യമാണ്, അതായത് HTML എൻറ്റിറ്റീസ്. ഓക്കെ, HTML എൻറ്റിറ്റീസ് എന്നുള്ളത് നമ്മൾക്ക് ടാഗ് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ, അതേപോലെ പല സിമ്പിളുകൾ എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML എൻറ്റിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾക്ക് HTML എൻറ്റിറ്റീസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. പുതിയ ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമ്മൾക്കൊരു പുതിയ പേജിന് ആവശ്യമായുള്ള HTML കോഡ് കൊടുക്കാം. ഞാനിത് എൻറ്റിറ്റീസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന പേരിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മറ്റ് ടാഗുകൾ കൊടുക്കാം. ഹെഡ്, ഹെഡിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. എച്ച് ടി എം എൽ എൻറ്റിറ്റീസ് എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഹെഡിങ് ഒന്നും കൊടുക്കുന്നില്ല, ഒരു പാരഗ്രാഫ് മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പാരഗ്രാഫിനകത്ത് നമ്മൾക്ക് ഡെമോ കണ്ടന്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് ഡെമോ കണ്ടന്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മൾക്ക് കുറച്ച് സ്പേസ് ആണ് വേണ്ടത് എന്ന് വിചാരിക്കാം. ദിസ് പ്രോഗ്രാം ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ, യു ക്യാൻ റീഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് എന്ന് പറയുന്ന ഇവിടെ നിന്നും എനിക്ക് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം മാത്രം ഈ ആൻഡ് ഓർ എന്ന് പറയുന്ന ടെക്സ്റ്റ് വന്നാൽ മതി എന്ന് വിചാരിക്കാം. അതായത് ഈ ഇറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് എക്സ്ട്രാ സ്പേസ് ഇവിടെ വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾക്ക് ഇവിടെ നമ്മളുടെ കണ്ടന്റിൽ ഇവിടെ നമ്മൾക്ക് സ്പേസ് കൊടുത്ത് നോക്കാം, ആ സ്പേസ് അവിടെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനിത് സേവ് ചെയ്യുന്നു. ദെൻ നമ്മളിവിടെ റീലോഡ് ചെയ്യുന്നു. നമ്മൾ ഉദ്ദേശിച്ച സ്പേസ് ഇവിടെ വന്നിട്ടില്ല, കാരണം നമ്മളിവിടെ കൊടുക്കുന്ന എക്സ്ട്രാ സ്പേസ് ഒന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല, ബ്രൗസറ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു എൻറ്റിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. എന്താണ് ഇവിടെ കൊടുക്കുന്ന എൻറ്റിറ്റി എന്ന് ചോദിച്ചാൽ ആംബർസെൻ്റ് NBSP എന്ന എൻറ്റിറ്റിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നോൺ ബ്രേക്കബിൾ സ്പേസ് എന്നർത്ഥം. നമ്മൾക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻറ്റിറ്റിയാണിത്. ഏതൊരു എൻറ്റിറ്റിയുടെയും സ്റ്റാർട്ടിങ് ആംബർസെൻറ്റും എൻഡിങ്ങിൽ സെമി കോളനും ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ലെറ്റേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ സ്പേസിന് വേണ്ടി ഉപയോഗിക്കുന്നത് NBSP എന്ന എൻറ്റിറ്റിയാണ്. ഇവിടെ ഞാൻ എത്ര തവണ NBSP കൊടുക്കുന്നോ അത്രയും സ്പേസസ് അവിടെ വരും. ഓക്കെ, ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. കുറേ തവണ NBSP എന്നുള്ളത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ശേഷം ഞാനിത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾക്കിവിടെ കുറേ എക്സ്ട്രാ സ്പേസസ് വന്നതായിട്ട് കണ്ടു. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ള NBSP ഒരു തവണ NBSP സെമികോളൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് വരും. ഓക്കെ, അങ്ങനെ എത്ര വൈറ്റ് സ്പേസ് ആണോ നമുക്ക് വേണ്ടത് അത്രയും തവണ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ആംബർസെൻ്റ് NBSP സെമികോളൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? HTML എൻറ്റിറ്റി, അതായത് സ്പേസിന് വേണ്ടിയിട്ടുള്ള എൻറ്റിറ്റി. ഓക്കെ, ഇനി നമ്മൾക്ക് മറ്റ് എൻറ്റിറ്റീസ് പരിചയപ്പെടാം.
അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പാരഗ്രാഫിൻ്റെ താഴെ ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എച്ച് വൺ, ഈ ക്ലോസിംഗ് ടാഗ് ഇവിടെ വേണ്ട, ടാഗ് ഈസ് യൂസ്ഡ് ടു ആഡ് ഹെഡിങ്സ് ഇൻ ഇൻ എച്ച് ടി എം എൽ. ഓക്കെ, എച്ച് വൺ ടാഗ് ഈസ് യൂസ്ഡ് ടു ആഡ് ഹെഡിങ്സ് ഇൻ എച്ച് ടി എം എൽ. ഇത്രയും കൊടുത്തു, ഞാൻ സേവ് ചെയ്തു. വീണ്ടും നമ്മൾ ഇവിടെ റീലോഡ് ചെയ്തു. എന്താണ് നമ്മൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്? ടാഗ് ഈസ് യൂസ്ഡ് ടു ആഡ് ഹെഡിങ്സ് ഇൻ എച്ച് ടി എം എൽ എന്നാണ്. ഓക്കെ, അതായത് നമ്മളിവിടെ കൊടുത്തത് എച്ച് വൺ ടാഗ് ഈസ് യൂസ്ഡ് ടു ആഡ് ഹെഡിങ് ഇൻ എച്ച് ടി എം എൽ എന്നാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ എച്ച് വൺ എന്നുള്ളത് വന്നിട്ടില്ല. കാരണം എച്ച് വൺ എന്നുള്ളത് ഒരു ടാഗ് ആയതുകൊണ്ട് ആ ടാഗിന് എന്ത് ഫീച്ചറാണുള്ളത്, ആ ഫീച്ചർ ഇവിടെ വർക്കാവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്? എച്ച് വൺ എന്ന് തന്നെ ഇവിടെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വെറുതെ ഇങ്ങനെ എച്ച് വൺ എന്ന് കൊടുത്താൽ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സിംബൽസിന് പകരം ഏത് എൻറ്റിറ്റിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇവിടെ ലെസ് ദാൻ സിംബലിന് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എൻറ്റിറ്റിയാണ് ആംബർസെൻ്റ് എൽ ടി സെമികോളൻ. സിമ്പിളാണ് ഓർത്ത് വയ്ക്കാൻ, എൽ ടി മീൻസ് ലെസ് ദാൻ. ഓക്കെ, ദെൻ അതേപോലെ ഗ്രേറ്റർ ദാൻ സിമ്പലിന് പകരമായി നമ്മൾ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റിയാണ് ആംബർസെൻ്റ് ജി ടി സെമികോളൻ. ഓക്കെ, ഇത്രയും കൊടുത്ത ശേഷം നമ്മൾക്കിത് സേവ് ചെയ്യാം, ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എച്ച് വൺ ടാഗ് ആയിട്ട് തന്നെ ഇവിടെ വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ലെസ് ദാൻ സിമ്പിളിന് നമ്മൾ ആംബർസെൻ്റ് എൽ ടി സെമികോളൻ എന്ന് കൊടുക്കണം, ഗ്രേറ്റർ ദാൻ സിമ്പിളിന് ആംബർസെൻ്റ് ജി ടി സെമികോളൻ എന്ന് കൊടുക്കണം. ഓക്കെ, ഓരോ എൻറ്റിറ്റിയുടെയും സ്റ്റാർട്ടിങ്ങിൽ ആംബർസെൻ്റും എൻഡിങ്ങിൽ സെമികോളൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഈ ഒരു ടെക്സ്റ്റിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഡബിൾ കോട്ട്സ് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഡബിൾ കോട്ട്സിന് വേണ്ടി നമ്മൾ ഈ സിമ്പിള് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റിയാണ് ആംബർസെൻ്റ് കോട്ട് സെമികോളൻ. ഓക്കെ, ആംബർസെൻ്റ് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ഡബിൾ കോട്ട്സ് വരും. ഓക്കെ, ഞാൻ ഈ ഹെഡിങ് എന്നുള്ളത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ആംബർസെൻ്റ് കോട്ട് സെമികോളൻ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമുക്കിത് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആംബർസെൻ്റ് കോട്ട് എന്ന് കൊടുത്തത് കൊണ്ട് ഇവിടെ നമ്മൾക്ക് ഡബിൾ കോട്ട് വന്നു. ഓക്കെ അല്ലേ? ഇനി എനിക്ക് എച്ച് ടി എം എല്ലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് എനിക്ക് സിംഗിൾ കോട്ട്, എച്ച് ടി എം എൽ എന്നുള്ളത് എനിക്ക് സിംഗിൾ കോട്ടിൻ്റെ അകത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ എച്ച് ടി എം എല്ലിൻ്റെ മുന്നിലായിട്ട് നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കാം ആംബർസെൻ്റ് എ പി ഒ എസ്, അതായത് അപ്പോസ്ട്രോഫി. ഓക്കെ, ഇത് ഞാൻ എച്ച് ടി എം എൽ കഴിഞ്ഞിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുന്നു, വീണ്ടും റീലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എച്ച് ടി എം എൽ എന്നുള്ളത് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിലായിട്ട്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ കോട്ട് വരാൻ ആംബർസെൻ്റ് എ പി ഒ എസ് സെമികോളൻ എന്ന് കൊടുത്താൽ മതി. ഒരു ഡബിൾ കോട്ട്സ് വരാൻ എന്ത് കൊടുത്താൽ മതി? ആംബർസെൻ്റ് ക്യു യു ഒ ടി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പേസിന് വേണ്ടി എൻ ബി എസ് പി ലെസ് ദാൻ എൽ ടി ഗ്രേറ്റർ ദാൻ ജി ടി ഡബിൾ കോട്ട്സ് ക്യു യു ഒ ടി സിംഗിൾ കോട്ട് എ പി ഒ എസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഇപ്പോൾ കോപ്പി റൈറ്റ് സിമ്പിൾ വരണം എന്ന് വിചാരിക്കുക. കോപ്പി റൈറ്റ് സിമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജിനൊക്കെ നമ്മൾ അതിൻ്റെ കോപ്പി റൈറ്റ് ആണ്, അത് കോപ്പി റൈറ്റഡ് ആണ് എന്ന് കാണിക്കാനായിട്ട് നമ്മളൊരു സിമ്പിൾ കൊടുക്കാറുണ്ട്, അതാണ് കോപ്പി റൈറ്റ് സിമ്പിൾ. ഓക്കെ, ഈ കോപ്പി റൈറ്റ് സിമ്പിൾ വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റി ആണ് സി ഒ പി വൈ എന്ന എൻറ്റിറ്റി, സി ഒ പി വൈ. ഇത് കുറച്ച് താഴെയായിട്ടാണ് എനിക്ക് വരേണ്ടത്, അതുകൊണ്ട് ഞാനിവിടെ ബ്രേക്ക് ടാഗ് കൊടുക്കുന്നു ബി ആർ. ഓക്കെ, ദെൻ നമുക്കിത് സേവ് ചെയ്യാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആംബർസെൻ്റ് കോപ്പി സെമികോളൻ ആണ്. നമുക്ക് എന്താണ് വന്നിട്ടുള്ളത് നോക്കാം. നമുക്കിവിടെ കോപ്പി റൈറ്റ് സിമ്പിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് രജിസ്റ്റേർഡ് സിമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കമ്പനി നെയിമിൻ്റെ ഒക്കെ കൂടെയാണ് നമ്മൾ രജിസ്റ്റേർഡ് സിമ്പിൾ കാണാൻ കഴിയുക. അപ്പോൾ രജിസ്റ്റേർഡ് സിമ്പിൾ വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻറ്റിറ്റി ഏതാണെന്ന് നോക്കാം. രജിസ്റ്റേർഡ് സിമ്പിൾ വരാൻ വേണ്ടി നമ്മൾ ആംബർസെൻ്റ് ആർ ഇ ജി എന്ന് പറയുന്ന എൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സേവ് ചെയ്യുന്നു, നമ്മളിവിടെ റീലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്റ്റേർഡിൻ്റെ സിമ്പിൾ വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല സിമ്പിളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, എൻറ്റിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ സ്പേസ് വരാനും നമ്മൾ എൻറ്റിറ്റി യൂസ് ചെയ്യുന്നു.
ഓക്കെ അപ്പോൾ എന്താണ് എച്ച് ടി എം എൽ എൻറ്റിറ്റി? ഇതേപോലെ ധാരാളം എൻറ്റിറ്റീസ് ഉണ്ട്, പല കാര്യങ്ങൾക്കും പല സിമ്പിളുകൾക്കും പല എൻറ്റിറ്റീസ് എച്ച് ടി എം എൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എൻറ്റിറ്റീസ് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ പറഞ്ഞ എൻറ്റിറ്റീസ് എല്ലാം നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സെൽഫായിട്ടിത് ഒരുപാട് തവണ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എൻറ്റിറ്റീസ് മറക്കാതിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.